ബന്ധുക്കൾ ശത്രുക്കളാവുമ്പോൾ ആ വനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് തൊടുത്ത് വിടുന്നുള്ളതാണത്. അതായത് നമ്മൾ മലർന്ന് കിടന്ന് തുപ്പുന്നത് പോലെ തുപ്പിയാൽ ആർക്കാണ് നഷ്ടം, തുപ്പുന്നവന്റെ നെഞ്ചത്ത് തന്നെ വീഴും. നമസ്കാരം. വിവാദ പ്രസ്താവനകൾ നിറഞ്ഞ എഴുത്തുകളിൽ കൂടി ശ്രദ്ധ നേടിയ മുതിർന്ന സിനിമാ ലേഖകനാണ് പല്ലിശ്ശേരി. ദിലീപും കാവ്യയും തമ്മിൽ ബന്ധമുണ്ടെന്നും മഞ്ജുവുമായി വേർതിരിയാൻ പോവുകയാണെന്നും എല്ലാം സംഭവിക്കുന്നതിന് മുന്നേ പല്ലിശ്ശേരി വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോൾ മുതൽ തന്നെ ദിലീപിന്റെയും മഞ്ജുവിന്റെയും കാവ്യയുടെയും ഒക്കെ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ വള്ളിപുള്ളി വിടാതെ പല്ലിശ്ശേരി തുറന്നടിച്ചിരുന്നു. എന്നാൽ അന്നും പല്ലിശ്ശേരിക്കെതിരെ രൂക്ഷ വിമർശനമായിരുന്നു ചിലർ നടത്തിയത്. പല്ലിശ്ശേരി വ്യാജ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നായിരുന്നു ഒരു വിഭാഗം ആരോപിച്ചത്. എന്നാൽ പിന്നീട് പല്ലിശ്ശേരി പറയുന്നത് വെറുതെ അല്ല എന്ന് തെളിയുന്ന കാഴ്ചകളായിരുന്നു കണ്ടത്. ഇപ്പോഴിതാ വീണ്ടും വിവാദ പ്രസ്താവനകളിലേക്ക് നിറയുകയാണ് പല്ലിശ്ശേരിയുടെ വാക്കുകൾ. നടിയെ ആക്രമിച്ച കേസ് നിർണായക ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. കാവ്യയെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണിപ്പോൾ. എന്നാൽ കാവ്യയുടെയും ദിലീപിന്റെയും കുടുംബം അടിച്ചു പിരിയുന്നുവെന്നാണ് പല്ലിശ്ശേരി തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുന്നത്. ദിലീപിന്റെ സഹോദരി ഭർത്താവ് പുറത്തുവിട്ട തെളിവുകൾ കാവ്യക്കെതിരെ നിർണായകമായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ മകളെ ദിലീപിന്റെ കുടുംബം ഒറ്റപ്പെടുത്തി എന്ന തിരിച്ചറിവാണ് കാവ്യയുടെ കുടുംബവും ദിലീപിന്റെ കുടുംബവും തമ്മിൽ തെറ്റാൻ എന്ന് പല്ലിശ്ശേരി പറയുന്നു. കാണിക്കുമോ എന്നറിയട്ടെ, നന്ദികേട് കാണിച്ചാൽ അതിന്റെ പത്തിരട്ടി നന്ദികേട് തിരിച്ചടിയായി കൊടുക്കാനുള്ള സംവിധാനം മറുഭാഗത്ത് തുടങ്ങി വെച്ച് കഴിഞ്ഞു. നമ്മളൊക്കെ ഇതുവരെ കണ്ടിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാന ഗവൺമെൻറ്റും ഒരു ഭാഗത്ത്, ദിലീപും കുടുംബവും കാവ്യയും കുടുംബവും ദിലീപും കാവ്യവുമെല്ലാം ഒരു ഭാഗത്ത്, അവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുന്ന സുഹൃത്തുക്കളും ഒരു ഭാഗം. കാവ്യയെ കൂട്ടിക്കൊണ്ടു പോകാൻ വീട്ടുകാർ തയ്യാറാണ്. പക്ഷേ ദിലീപിന്റെ കുടുംബം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യങ്ങൾ ഇത്രയും എത്തുമെന്ന് ആരും കരുതിയില്ല. നന്ദികേട് കാണിച്ചാൽ അതിന്റെ 10 മടങ്ങ് കാവ്യയും കുടുംബവും കാണിക്കാനാണ് സാധ്യത. അതിനിപ്പോൾ കാവ്യയുടെ കുടുംബം തുടക്കമിട്ടിരിക്കുകയാണ്. ബന്ധുക്കൾ തമ്മിൽ ശത്രുക്കളാകുമ്പോൾ ആവനാഴിയിലെ എല്ലാ അസ്ത്രങ്ങളും എടുത്ത് തൊടുത്തുവിടും. അതായത് മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെ തന്നെ. എന്നാൽ അങ്ങനെ തുപ്പിയാൽ ആർക്കാണ് നഷ്ടം? അത് ഇരു കുടുംബങ്ങൾക്കും തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ഇരു കൂട്ടരും പരസ്പരം പല കഥകളും പുറത്തുവിടും. അപ്പോൾ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് ഇരു കുടുംബത്തിലെയും രഹസ്യങ്ങൾ തന്നെയായിരിക്കും. തൻ്റെ മകളെ ഒറ്റപ്പെടുത്തിയെന്ന ധാരണ കാവ്യയുടെ കുടുംബത്തിന് വല്ലാത്ത പകയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എൻ്റെ മകളെ ഇനിയും ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുത്തനെയും ഞങ്ങൾ വെറുതെ വിടില്ല. എല്ലാം മറക്കും, എല്ലാ ബന്ധങ്ങളും ഞങ്ങൾ വിച്ഛേദിക്കും. പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായ തെളിവോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിക്കുമെന്ന് തന്നെയാണ് കാവ്യയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള അവസാനത്തെ അസ്ത്രം. ഈ അസ്ത്രം മറുഭാഗത്ത് ഫലിച്ചിട്ടുണ്ട്. കാരണം ദിലീപിന് കാര്യങ്ങളെല്ലാം അറിയാം, കാവ്യയ്ക്കും കാര്യങ്ങളെല്ലാം അറിയാം. കാരണം ദിലീപ് ഇപ്പോൾ ആകെ സമ്മർദ്ദത്തിലാണ്. കാവ്യയെ തനിക്ക് ഉപേക്ഷിക്കാനും വയ്യ. തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നോ എന്ന് പറയാനും പറ്റാത്ത അവസ്ഥ. ഇത്രയും നാൾ ഒരുമിച്ച് നിന്നവർ ഇനി പിരിയാൻ പോകുമ്പോൾ ആരും അറിയാത്ത പല രഹസ്യങ്ങളും പുറത്തു വരാൻ പോകുന്നു. അതായത് നമ്മൾ ഇനിയും ഞെട്ടാൻ പോവുകയാണ്. കാവ്യയുടെ അച്ഛനും അമ്മയും ബന്ധുക്കളും പറയുകയാണ്, ഞങ്ങളുടെ മകളല്ല കുറ്റക്കാരി, കാരണം അവളെ ഇതിലേക്ക് പ്രേരിപ്പിച്ചതാണ്. നല്ലൊരു വിവാഹ ജീവിതം കണ്ടുകൊണ്ട് അവളുടെ വിവാഹം നടത്തിക്കൊടുത്തതാണ് ഞങ്ങൾ. എന്നിട്ടും ആ കല്യാണം തകർത്തുകൊണ്ടാണ് ദിലീപ് അവളെ വീണ്ടും കൂട്ടിക്കൊണ്ടുപോയത്. എൻ്റെ മകളെ വെറുതെ വിടാമായിരുന്നു, എന്നിട്ടും പ്രലോഭനങ്ങൾ കൊടുത്തു, സ്വത്തുക്കൾ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴും ആ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതൊക്കെ ഇനി പുറത്തു വരാനിരിക്കുന്ന തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും പരസ്പരം മല്ലടിച്ച് രഹസ്യങ്ങളൊക്കെ പുറത്തുവിടട്ടെ എന്ന് പറയുകയാണ് പല്ലിശ്ശേരി. എന്നാൽ പല്ലിശ്ശേരി പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്നറിയില്ല. ഇതിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ കാത്തിരുന്നേ മതിയാവൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും.